പൈപ്പ് ബെൻഡിംഗ് മെഷീൻസ് ലക്ഷ്യം. ഈ അധ്യായത്തിൽ പൈപ്പ് ബെൻഡിംഗ് മെഷീനുകളെപ്പറ്റി നിങ്ങൾ പഠിക്കാൻ പോകുന്നു. ഇനി നമ്മൾ പൈപ്പ് വളയ്ക്കുന്ന യന്ത്രങ്ങളുമായി ഇടപഴകാൻ പോവുകയാണ്. നീണ്ട പൈപ്പുകളിൽ ആവശ്യാനുസരണം വളവുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് പൈപ്പ് ബെൻഡിംഗ്. ജോയിന്റുകൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു. കൈകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിലും എളുപ്പത്തിലും യന്ത്രസഹായത്തോടെ പൈപ്പുകൾ വളയ്ക്കാൻ കഴിയും. ഈ യന്ത്രത്തെയാണ് പൈപ്പ് ബെൻഡിംഗ് മെഷീൻ എന്ന് പറയുന്നത്. പൈപ്പ് അയവുള്ള വസ്തുവായതിനാൽ എളുപ്പത്തിൽ ലേ ഔട്ട് ചെയ്യാം. ബെൻഡിംഗ് ചെയ്യുന്നതിലൂടെ ജോയിന്റുകളുടെ എണ്ണം കുറച്ച് നീരൊഴുക്ക് സുഗമമാക്കാവുന്നതാണ്. ജോയിന്റുകൾ കൂടിയാൽ നീരൊഴുക്ക് തടസ്സപ്പെടും. ബെൻഡുകൾക്ക് പകരം എൽബോകൾ ഉപയോഗിക്കാമെങ്കിലും അത് കാരണം നീരൊഴുക്ക് കുറയാൻ സാധ്യതയുണ്ട്. ഭിത്തിയുടെ വളവനുസരിച്ച് ബെൻഡ് ചെയ്യാം. 45 ഡിഗ്രി, 80 ഡിഗ്രി, 90 ഡിഗ്രി എന്നിങ്ങനെ ഇഷ്ടാനുസരണം നമുക്ക് വളയ്ക്കാവുന്നതാണ്. എങ്ങനെ, കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത വന്നില്ലേ? അത് മതി. ഇത് ശ്രദ്ധിക്കൂ, പൈപ്പുകളെ വിവിധ രൂപത്തിൽ വളയ്ക്കാനാണ് ഈ കാണുന്ന ഉപകരണം. പ്ലംബിംഗിൽ പൈപ്പ് ഭാഗങ്ങൾ യോജിപ്പിക്കുന്നതിന് പകരം വളവുകൾ യോജിപ്പിക്കുന്നതാണ് ഉത്തമം. തറയിൽ വെച്ചോ കയ്യിൽ പിടിച്ചോ മെഷീൻ ഉപയോഗിക്കാം. മെഷീൻ പിടിക്കുന്നയാൾ ഒരറ്റം പിടിക്കുമ്പോൾ തന്നെ ഷേപ്പ് റോളർ പൈപ്പിനെ ബലമായി വളച്ചുകൊണ്ടുവരുന്നു. തരവും വലിപ്പവും അനുസരിച്ച് മെഷീനും തിരഞ്ഞെടുക്കാം. പൈപ്പ് ബെൻഡിംഗ് മെഷീനുകളിൽ മനുഷ്യാധ്വാനം കൊണ്ട് പ്രവർത്തിക്കുന്നവയും ജലമർദ്ദത്താൽ പ്രവർത്തിക്കുന്നവയുമുണ്ട്. പോർട്ടബിൾ ഹാൻഡ് ഓപ്പറേറ്റഡ് പൈപ്പ് ബെൻഡർ ചെറിയ വ്യാസമുള്ള പൈപ്പുകളിൽ ഉപയോഗിക്കുന്ന പ്രധാന ഭാഗങ്ങളെ പരിചയപ്പെടാം. ട്രൈ ഹെഡ് സ്റ്റാൻഡ്, പൈപ്പ് സ്റ്റോപ്പ് ലിവർ, ഹാൻഡിൽ അഥവാ ലിവർ, ഇൻസൈഡ് ഫോമർ. ബെഞ്ച് ടൈപ്പ് ഹാൻഡ് ഓപ്പറേറ്റഡ് പൈപ്പ് ബെൻഡർ ഗാൽവനൈസ് ചെയ്ത ഇരുമ്പ്, സ്റ്റീൽ പൈപ്പ് എന്നിവ വളയ്ക്കാൻ ഉപയോഗിക്കുന്നു. ഈ കാണുന്ന ഹാൻഡ് ഓപ്പറേറ്റ് മെഷീനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കാം. ഇതിൽ കൂടുതൽ മനുഷ്യാധ്വാനം ആവശ്യമാണ്. എന്നാലോ, ബെൻഡിംഗ് വേഗത്തിൽ നടക്കുന്നുമില്ല. ഒന്നോ രണ്ടോ പേരുടെ സഹായവും വേണം. 15 മുതൽ 75 മില്ലിമീറ്റർ വലിപ്പമുള്ള പൈപ്പുകളിൽ ഇതുപയോഗിക്കാം. ട്യൂബുകൾ വളയ്ക്കാനും ഉപയോഗിക്കാവുന്നതാണ്. ഹൈഡ്രോളിക് ബെൻഡിംഗ് മെഷീനുകൾ. ഹൈഡ്രോളിക് ബെൻഡിംഗ് മെഷീൻ കൊണ്ട് GI പൈപ്പുകളും മൃദുവായ സ്റ്റീൽ പൈപ്പുകളും ബെൻഡ് ചെയ്യാം. ഇന്നർ ഫോമർ മാറ്റാൻ കഴിയില്ല. 75 മില്ലിമീറ്റർ പൈപ്പ് വരെ വളയ്ക്കാം. മനുഷ്യാധ്വാനം വളരെ കുറച്ചു മതി. എളുപ്പത്തിൽ വിവിധ ഡിഗ്രികളിൽ വളയ്ക്കുന്നതിനാൽ ജനകീയ മെഷീൻ എന്ന് ഇവയെ പറയുന്നു. മെഷീൻ ഭാഗങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഹാൻഡ് ഓപ്പറേറ്റഡ് മെഷീന്റെ ഭാഗങ്ങളാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഇന്നർ ഫോർമർ, യന്ത്രത്തിലെ ഏറ്റവും പ്രധാന ഭാഗം. ബെൻഡ് ചെയ്യേണ്ട പൈപ്പിന്റെ വലിപ്പമനുസരിച്ച് വലിപ്പം മാറ്റാം. 1/2 ഇഞ്ച്, 1 ഇഞ്ച്, 15 മില്ലിമീറ്ററും അതിൽ കുറഞ്ഞതുമായ വലിപ്പത്തിൽ ലഭ്യമാണ്. കൈപിടിയോടുകൂടിയ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ. ഹാൻഡിൽ തിരിക്കുമ്പോൾ ഈ സ്ക്രൂ മുന്നോട്ട് ചലിച്ച് പൈപ്പിനെ മുറുക്കുന്നു. സ്ക്രൂ ഉള്ള അഡ്ജസ്റ്റബിൾ പൈപ്പ് ഗൈഡ്. പൈപ്പിനനുസരിച്ച് ഗൈഡ് മാറ്റിക്കൊണ്ടിരിക്കണം. ഇത് ലോക്ക് നട്ടോടുകൂടിയ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ.
ഹാൻഡിലോടുകൂടിയ ലിവറാണിത്. പൈപ്പിനനുസരിച്ച് ഈ ഗൈഡ് ക്രമീകരിക്കാൻ കഴിയും. കണ്ടോ, ഈ കാണുന്നത് 50 മില്ലിമീറ്ററുള്ള പൈപ്പ് ഗൈഡാണ്. അഡ്ജസ്റ്റിംഗ് ഹാൻഡിൽ വെച്ച് ഇതിനെ നമുക്ക് മുറുക്കി നോക്കാം. ഉപകരണ ഭാഗങ്ങളുടെ പ്രവർത്തനം തികച്ചും ശാസ്ത്രീയമാണ്. ഇത് ഹാൻഡ് ഓപ്പറേറ്റഡ് ബെൻഡിംഗ് മെഷീൻ. ഈ അരയിഞ്ച് പൈപ്പ് 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു. ആദ്യം ഇന്നർ ഫോർമർ തിരഞ്ഞെടുക്കുക. ഇനി വളയ്ക്കേണ്ട പൈപ്പ് യോജിപ്പിച്ചിരിക്കുന്ന മെഷീനിൽ ഗൈഡ് വയ്ക്കുക. ലോക്ക് നട്ടും ഹാൻഡിലും വെച്ച് അഡ്ജസ്റ്റിംഗ് സ്ക്രൂ മുറുക്കാം. 15 സെന്റിമീറ്റർ പൈപ്പ് വളയ്ക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇന്നർ ഫോർമറിനും പൈപ്പ് ഗൈഡിനും 15 മില്ലിമീറ്റർ വീതം വ്യാസമുണ്ടാവണം. മെഷീനിൽ പൈപ്പ് ലോക്ക് ചെയ്ത് വയ്ക്കുന്ന അഡ്ജസ്റ്റിംഗ് സമ്പ്രദായം ഇതിലുണ്ട്. ഇതാണ് പൈപ്പ് ഹോൾഡർ. ഇനി മെഷീനിൻ്റെ താഴെയുള്ള നട്ടിൽ പൈപ്പിനെ വലിപ്പത്തിനനുസരിച്ച് ലോക്കിൽ വെച്ചുറപ്പിക്കാം. ഇന്നർ ഫോർമർ സെറ്റ് ചെയ്ത് തുടങ്ങാം. ഇന്നർ ഫോർമറിനെ മെഷീനുമായി ഘടിപ്പിച്ചിട്ടുള്ള നട്ടിനെ പൈപ്പ് റെഞ്ച് വെച്ച് ഇളക്കി ബെൻഡ് ചെയ്യേണ്ട പൈപ്പിനനുസരിച്ച് ഇന്നർ ഫോർമർ ഉറപ്പിക്കാം. ഗൈഡിനെ മെഷീനിൽ യഥാസ്ഥാനത്ത് ഉറപ്പിക്കുന്നു. സ്പാനർ കൊണ്ട് ലോക്ക് നട്ട് വെച്ച് അഡ്ജസ്റ്റിംഗ് സ്ക്രൂ മുറുക്കാം. പൈപ്പ് ഹോൾഡറിൻ്റെ കീഴ് നട്ട് പൈപ്പിനനുസരിച്ച് മാറ്റാം. നട്ടിളക്കിയിട്ട് പൈപ്പ് ഹോൾഡറെ നീക്കി ഗൈഡിന് നേരെ വെച്ച് പൈപ്പ് വയ്ക്കാൻ പാകത്തിൽ പൈപ്പ് ഹോൾഡർ നട്ട് മുറുക്കുക. ഇനി അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഉറപ്പിക്കാം. ഇപ്പോൾ പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞു. വേർതിരിക്കുമ്പോൾ എന്തെങ്കിലും മുൻകരുതലുകൾ ചെയ്യേണ്ടതുണ്ടോ? തീർച്ചയായും. ഉചിതമായ മെഷീനാണെന്ന് ഉറപ്പുവരുത്തണം. ഉപകരണങ്ങൾ യഥാസ്ഥാനത്തുണ്ടെന്നും പ്രവർത്തനക്ഷമമാണെന്നും ആദ്യമേ ഉറപ്പാക്കുക. ഫോമിംഗ് ഉപകരണങ്ങൾ ഉചിതമാണെന്ന് ഉറപ്പാക്കണം. ചെയ്യേണ്ട ജോലി, വസ്തുവിൻ്റെ വലിപ്പം, പൈപ്പിൻ്റെ വ്യാസം ഇവ കണക്കിലെടുത്ത് മെഷീൻ തയ്യാറാക്കുക. ഫോർമർ, ഗൈഡ്, സ്ക്രൂ, ഹോൾഡർ എന്നിവ മുറുക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. പൈപ്പിൻ്റെ അഗ്രഭാഗത്ത് കൂർത്ത മുനകൾ ഇല്ല എന്നും ഉറപ്പാക്കണം. ഇപ്പോൾ ബെൻഡിങ്ങിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ കിട്ടിയില്ലേ? എങ്കിൽ 30 സെന്റിമീറ്റർ നീളമുള്ള ഒരു ജി ഐ പൈപ്പിൽ 90 ഡിഗ്രി ബെൻഡുണ്ടാക്കാൻ നമുക്ക് തുടങ്ങാം. ഒരു സ്റ്റീൽ ടേപ്പിൻ്റെ സഹായത്തോടെ 30 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. നമ്മൾ ഇന്നർ ഫോർമറും ഗൈഡും യോജിപ്പിക്കാൻ പോകുന്നു. ബെൻഡ് ചെയ്യേണ്ടത് 30 സെന്റിമീറ്റർ ആയതിനാൽ മാർക്കർ കൊണ്ട് അടയാളമിടുക. അളവ് തെറ്റിയിട്ടില്ല എന്ന് ഉറപ്പാണല്ലോ. പൈപ്പിനെ മെഷീനിലെ ബെൻഡിങ് ആമിൽ കൂടി കയറ്റി ഫോർമറിനടിയിൽ ഉറപ്പിക്കുക. ഇനി റോളറിന് ബെൻഡിങ് ആമിൻ്റെ മുകളിൽ സ്ക്രൂവും ലോക്കും നട്ടും കൊണ്ട് ഉറപ്പിക്കാം. കണ്ടോ, പൈപ്പിൻ്റെ മധ്യഭാഗം തന്നെ ഇന്നർ ഫോർമറിൻ്റെ മധ്യഭാഗമായി വന്നു. മുറുകേണ്ട ഭാഗങ്ങളെല്ലാം മുറുകിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇപ്പോൾ ഹാൻഡിൽ തിരിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഹാൻഡിലിനിടയിൽ ജി ഐ പൈപ്പ് തിരിയുക. പൈപ്പിന് തിരുകാനും തിരിക്കാനും ആവശ്യമുള്ള നീളമുണ്ടാവണം. ഇനി നിങ്ങളുടെ ബെൻഡിങ് ആം നിങ്ങളുടെ നേരെ വലിച്ച് പൈപ്പ് വളയ്ക്കുക. വളച്ചപ്പോൾ പുറഭാഗം വലിയുകയും ഉൾഭാഗം ചുരുങ്ങുകയും ചെയ്തത് കണ്ടോ? സമമല്ലാത്ത ബലം കാരണം പൈപ്പ് പരക്കാനിടയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വളയ്ക്കുമ്പോൾ ഒരു താങ്ങ് കൊടുക്കുന്നത് നല്ലതാണ്. താങ്ങായി റോസിൻ, ടാർ
ഈയം, മണൽ തുടങ്ങിയവ ഉപയോഗിക്കാം. വളയ്ക്കുന്ന സമയം ശരിയായ സ്ഥിതിയിൽ നിൽക്കണം. ഇതാ പൈപ്പ് വളച്ചു കഴിഞ്ഞു. ബെൻഡിന് ആവശ്യ വലിപ്പത്തിൽ 90 ഡിഗ്രിയിലാണ് മുറിച്ചിരിക്കുന്നത്. രണ്ടറ്റത്തും എക്സ്റ്റേണൽ ത്രെഡുകളും ഉണ്ടാക്കിക്കഴിഞ്ഞു. ഇനി അച്ചുകൊണ്ട് ബെൻഡിന്റെ ആംഗിളും റേഡിയസും അളന്ന് ശരിയാണെന്ന് ഉറപ്പാക്കാം. തിയറിക്കൊപ്പം ഇപ്പൊ പ്രാക്ടിക്കലും കണ്ടുകഴിഞ്ഞു. എന്താ ആത്മവിശ്വാസം കിട്ടിയോ? സംഗ്രഹം: എന്താണ് ഒരു പൈപ്പ് ബെൻഡിംഗ് മെഷീൻ? എന്തിനാണ് പൈപ്പ് ബെൻഡിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്? ഏതൊക്കെയാണ് വിവിധ തരം ബെൻഡിംഗ് മെഷീനുകൾ? പൈപ്പ് ബെൻഡർ ഉപയോഗിക്കുന്നതിന് മുൻപ് എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? പൈപ്പ് ബെൻഡിംഗ് മെഷീൻ ഉപയോഗിക്കേണ്ട വിധം എന്നീ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കുന്നു. പാഠഭാഗങ്ങൾ ആസ്വദിച്ചെന്ന് കരുതുന്നു. നന്ദി.